ഹായ് ഹലോ, ഷബ്നോസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തുർക്കിഷ് എഗ്ഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാടിട്ട് ലാഗ് എടുപ്പിക്കാണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് യോഗേർട്ടാണ്. ഗ്രീക്ക് യോഗേർട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനേഗറാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വിനേഗർ ആവശ്യമായിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി, മുളക് പൊടി എടുക്കേണ്ട, കാശ്മീരി ചില്ലി മതി. ഒരു റെഡ് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി മാത്രം മതി. പിന്നെ ഒരു 2 ചോപ്ഡ് ഗാർലിക്, വെളുത്തുള്ളി നമുക്കതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. അതിനിപ്പോൾ ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ എഗ്ഗ്. ഞാനിപ്പോൾ 2 എഗ്ഗാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നമുക്ക് എഗ്ഗ് എടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം ഇതൊരു പരീക്ഷണം മാത്രമാണ്, അപ്പോൾ അതിൻ്റെ പേരിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം നമ്മുടെ തിളക്കണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ യോഗേർട്ടിൻ്റെ ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ ആ യോഗേർട്ട് എടുത്ത് ഫുള്ളിടുക. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് തന്നെ ഇട്ടാൽ മതി. യോഗേർട്ടിൻ്റെ ഒരു ചെറിയ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇളക്കിയിട്ട് വരുമ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസി തന്നെ മതി, നമുക്കിതിൻ്റെ അടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പാൻ എടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഒരുപാടിട്ട് ചൂടാക്കണ്ട, കാരണം ബട്ടർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി, അത് അവിടെ കിടന്ന് മെൽട്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരി ചില്ലി, നമ്മൾ നേരത്തെ കാണിച്ച ആ കാശ്മീരി ചില്ലി ഞാനൊരു പൊടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ടപ്പോൾ എനിക്കധികം കളറായിട്ട് തോന്നിയില്ല, അതിൻ്റെ പേരിന് ഒരു ഇച്ചിരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോണത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാൽ മതി, ഒരുപാട് എരിവ് വേണ്ട. അപ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന രീതിയിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ട് അതൊന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ രണ്ടും കലങ്ങിപ്പോകരുത്, രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ് നോക്കാൻ നേരത്തെ നമ്മൾ നേരത്തെ വെച്ച് നമ്മുടെ ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ ആ ബബിൾസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതാണ് മെയിൻ കാര്യം. നന്നായിട്ട് ആ ബബിൾസൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് നമ്മുടെ ആ വിനേഗർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ആ വിനേഗർ. വിനേഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കറക്കുക കേട്ടോ. ആ കറങ്ങണ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ ആ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ആ കറങ്ങണ ഇതിൽ തന്നെ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിത് എടുക്കുമ്പോൾ ഇനി ഫ്ലോപ്പ് ആവോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും ജസ്റ്റ് ട്രൈ അല്ലേ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ടിത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് അതിനകത്ത് തന്നെ കടന്നിട്ടൊന്ന് വേവിച്ചെടുക്കും.
ദേ നമ്മുടെ എഗ്ഗ് ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ആ എഗ്ഗും കൂടി ഞാനെടുത്ത് പൊട്ടിച്ചൊഴിച്ചു. ഞാനത് കാണിച്ചിട്ടില്ല. ഇത് നമ്മളിനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ യോഗേർട്ട് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ പരത്തണ പോലെ നന്നായിട്ട് പരത്തി നന്നായിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ആ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മുട്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഈ മുട്ട എനിക്ക് കിട്ടിയിട്ടില്ല. ഒഴിച്ചപ്പോൾ നല്ലൊരു ഭംഗിയിലൊക്കെ വന്നു, പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം അത് പോയി. ഞാനപ്പോൾ അത് രണ്ടും ഈ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ആ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ആ സോസ് ഇതിനകത്തേക്ക് പൊക്കത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇച്ചിരി അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ പൊക്കത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ടേസ്റ്റ് നോക്കിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ മലയാളീസിന് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിൻ്റെ. അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം. അതുവരേക്കും ടാറ്റാ.